വെൽക്കം ടു പ്രിയാസ് കിച്ചൺ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ആലു പൊറോട്ട. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെങ്കും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നും നോക്കാം. അതിന് ഞാൻ കുറച്ചൊരു മൂന്നാല് മീഡിയം പൊട്ടേറ്റോ കുക്കറിലിട്ടിട്ട് വിസിലടിച്ച് നല്ല പോലെ മാഷ് ചെയ്ത് വെച്ചേക്കുന്നതാണിത്. അതിന് നല്ല പോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ഒരു ഒണിയൻ, കുറച്ച് ഒരു മൂന്നാലഞ്ച് മല്ലിയില ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണേ. പിന്നെ ഒരു ഗ്രീൻ ചില്ലി, നല്ല കുഞ്ഞു കുനാന്നരിയണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഫിങ് വെച്ച് പരത്തുമ്പോൾ പൊറോട്ട ശരിയാവില്ല. ഒരു സ്പൂണ് ആംചൂർ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് കപ്പ് ആട്ട ഞാൻ എടുത്തിട്ട് നല്ല പോലെ കുഴച്ച് വെച്ചേക്കുന്നതാണിത്. ആട്ട കുഴക്കുന്നത് ഞാൻ കാണിച്ചില്ല, അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അത് എല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. എത്ര പേര് വീട്ടിലുണ്ടോ അതിനനുസരിച്ച് കൂട്ടും കുറുക്കുമൊക്കെ ചെയ്യുക, അവരവരുടെ ഉചിതത്തിനനുസരിച്ച്. ഉപ്പ് ആവശ്യത്തിന്, ഓയില്. ഞാനൊരു തവ എടുത്ത് ഗ്യാസ് ഓണാക്കി വെക്കുവാണേ. ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഇനി എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുവാണേ. ചോപ്ഡ് ഓണിയൻസ്, ചോപ്ഡ് കൊറിയാണ്ട്, ഗ്രീൻ ചില്ലി, ആംചൂർ പൗഡർ എല്ലാം കൂടി അതിനകത്തിട്ട് ആവശ്യത്തിന് ഇനി ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. സ്പൂണും കൊണ്ടോ കൈയും കൊണ്ടോ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എന്നിട്ട് ആട്ട ഇങ്ങനെ എടുത്തിട്ട് ചപ്പാത്തിക്ക് പരത്തുന്ന മാതിരി റൗണ്ടിൽ പരത്തുക. എന്നിട്ട് സ്റ്റഫിംഗ് ഉള്ളിൽ വെക്കുക. സ്റ്റഫിംഗ് ഉള്ളിൽ വെച്ചിട്ട് ഒന്നുകൂടി പരത്തുക. എന്നിട്ട് ചുട്ടെടുക്കുക. സ്റ്റഫിംഗ് ഉള്ളിൽ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മൂടി മൂടിങ്ങനെയാക്കി ഒന്ന് ഷേപ്പിലാക്കി തീ ഭാഗം പൗഡറിലോട്ടിട്ട് ഒന്നുകൂടി പരത്തുക. അങ്ങനെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഷേപ്പ് കറക്റ്റായിട്ട് വന്നില്ലെന്ന് തോന്നുന്നു, എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. സ്റ്റഫിങ് വെച്ച് പരത്തുന്ന കാരണം ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത്തിരി അച്ചാറും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറായത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.